ഇന്ത്യയും അയർലൻഡും തമ്മിൽ നടന്ന രണ്ടാം ടി ട്വന്റി മത്സരത്തിൽ മികച്ച പ്രകടനമായിരുന്നു മലയാളി താരം സഞ്ജു സാംസൺ പുറത്തെടുത്തത്. ആദ്യ മത്സരത്തിൽ അവസരം ലഭിക്കാതിരുന്ന സഞ്ജു സാംസണ് ഋതുരാജിൻ്റെ പരുക്ക് തുണയാവുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കിട്ടിയ അവസരം മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ സഞ്ജുവിന് സാധിക്കുകയും ചെയ്തു. ടോസ് ലഭിച്ച് ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യക്കായി ഓപ്പണിംഗ് പൊസിഷനിലായിരുന്നു സഞ്ജു സാംസൺ കളത്തിലിറങ്ങിയത്. കളിയുടെ മൂന്നാം ഓവറിൽ തന്നെയായിരുന്നു മികച്ച ഫോമിൽ നിൽക്കുന്ന ഇഷാൻ കിഷനെ ടീം ഇന്ത്യക്ക് നഷ്ടമാകുന്നത്. പിന്നീട് സഞ്ജുവും ദീപഹൂഡയും ചേർന്ന് കരകയറ്റുകയായിരുന്നു ടീം ഇന്ത്യയെ. തുടക്കം നങ്കൂരമിട്ട് കളിച്ച സഞ്ജു പിന്നീട് കത്തിക്കയറി എന്ന് തന്നെ പറയേണ്ടി വരും. സഞ്ജു സാംസന്റെ ഈ മികച്ച പ്രകടനം ആരാധകരുടെ മാത്രമല്ല ക്രിക്കറ്റ് നിരൂപകരുടെയും വിരോധികളുടെയും കൈയടി നേടിക്കെടുക്കുകയും ചെയ്തു. 42 പന്തിൽ 77 റൺസ് നേടിയ സഞ്ജുവിനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നതിൽ മുൻ ഇന്ത്യൻ താരവും ക്രിക്കറ്റ് കമന്റേറ്ററുമായ ആകാശ് ചോപ്രയും ഉൾപ്പെടുന്നു എന്നതാണ് ശ്രദ്ധേയം. സഞ്ജു രോഹിത് ശർമ്മയൊക്കെ നിലകൊള്ളുന്ന കാറ്റഗറിയിൽപ്പെടുന്ന താരമാണെന്നാണ് ആകാശ് ചോപ്ര പറയുന്നത്. അവസരം കിട്ടുമ്പോഴെല്ലാം അദ്ദേഹം മുതലെടുക്കാറുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പ്രത്യേക ഭംഗിയുള്ളതാണെന്നും ആകാശ് ചോപ്ര പറയുന്നു. ആകാശ് ചോപ്രയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: സഞ്ജു നന്നായി ബാറ്റ് ചെയ്തു. അവസരം കിട്ടുമ്പോഴൊക്കെ അവൻ ക്ലാസ് കാണിക്കുകയും ചെയ്യുന്നു. അവൻ ഭംഗിയില്ലാത്ത രീതിയിൽ ബാറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. രോഹിത് ശർമ്മയുടെ വിഭാഗത്തിലാണ് സാംസൺ. അവൻ സ്വതന്ത്രമായ രീതിയിൽ ബാറ്റ് ചെയ്യുകയും കളി നന്നായി നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്, ആകാശ് ചോപ്ര അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു. ദീപഹൂഡയുമായി മികച്ച രീതിയിലാണ് സഞ്ജു സാംസൺ സ്കോർ ബോർഡിനെ നയിച്ചതെന്നും തുടക്കം തൊട്ട് അറ്റാക്ക് ചെയ്യുന്ന സ്ഥിരം ശൈലിയിൽ നിന്നും മാറി പതിയെ സെറ്റിൽ ആയതിനു ശേഷമാണ് സഞ്ജു ആക്രമിക്കുന്നതെന്നും ഫ്രണ്ട് ഫുട്ടിലും ബാക്ക് ഫുട്ടിലും മികച്ച രീതിയിൽ ഷോട്ടുകൾ കളിക്കാൻ താരത്തിന് സാധിച്ചുമെന്നും ചോപ്ര പറയുന്നു. സഞ്ജുവിൻ്റെ ആരാധകരെക്കുറിച്ച് സംസാരിക്കാനും ചോപ്ര മറന്നില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങൾ അറിയാൻ ബെൽബട്ടൺ അമർത്തി കാത്തിരിക്കുക.